നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോളേജിലുണ്ട്, ഇവിടെ അരുമാഷുണ്ട്, അനസാറുണ്ട്. അനസാർ ഇന്ന് ക്ലാസ്സൊക്കെ എടുത്തിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ സൈഡ് എടുക്കടവാ. ആ അപ്പോഴാണ് നല്ല ക്ലിയർ ആയത്. ഇൻസൈഡ് ഇത് സെറ്റപ്പായിട്ട് വരുന്നുണ്ട്. ഞങ്ങളിവിടെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മുപ്പത് വേറെ തിരക്കിലാണ്. എന്തായാലും അനസാറെ, ടൂറൊക്കെ ഗംഭീരമല്ലേ? ഉഷാർ, അടിപൊളി. പക്ഷെ എന്താ, മേലുകൈ വേന ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ തിരക്ക്. കുട്ടികളെന്താ പറഞ്ഞെന്ന് പറയട്ടെ. കുട്ടികളെന്താ പറഞ്ഞാ, ഒന്ന് ഫിക്സാണിത്, അപസ്മാരം പിടിച്ചേ. ഒന്ന് അപസ്മാരം, പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞ്, ഇയാൾക്ക് അത് കൊടുക്ക്, അയാൾക്ക് എന്താ പറ്റി മരുന്ന് കൊടുക്കുന്ന കുറെ കമന്റ് ഉണ്ട്. യൂട്യൂബിലല്ല, വാട്സാപ്പിൽ കുറെ കമന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ആലോചിച്ചു, ശരിക്ക് ഇയാളോട് അസൂയ വരണ്ടാണ്. ട്രോൾ എം ഇ എസ് പേജ്, അനുമാഷ കേൾക്കുണ്ടോ? ട്രോൾ എം ഇ എസ് പേജില് ഞാൻ ഇയാള് ചാടി കളിക്കുന്ന ഒരു സാധനം ഇട്ടുണ്ട്. എന്നിട്ട് ആരാണ് പവർ ഇത്? ഇയാൾക്ക് 138 വോട്ട്, ഇയാൾക്ക് എനിക്ക് ആകെ 19 വോട്ട്. എനിക്ക് പവർ ഇല്ലല്ലോ. പക്ഷെ ഇതൊക്കെ സംഭവം എന്താ പറയാ, സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മള് കുട്ടികളൊക്കെ ഇപ്പൊ പറയുന്നത് കുട്ടികളുടെ അതേ റേഞ്ച്, ചിലപ്പോ അതിനപ്പുറം നമ്മള് ആവ ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ എനർജിക്ക് എത്താനാണ്, അതാണ് നമ്മളെ ഉദ്ദേശം. നമുക്കിപ്പോ ചാടി കളിക്കാതെ എന്ത് ചെയ്യാ, പോയിട്ട് അതിനെങ്ങനെ ഇരിക്കുക, അങ്ങനെ പറയാ മാഷന്മാരാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ വൈബാക്കുക, എൻജോയ്മെന്റ്, മൊത്തം പോസിറ്റീവ് അല്ലേ. നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല, നമ്മളെന്തെങ്കിലും അഭിപ്രായങ്ങൾ വെച്ചാൽ പറയാം, അത് സ്വാഭാവികമായിട്ട് പറയണല്ലോ. പിന്നെ ഫുൾ വൈബാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കുട്ടികളും അത്, അപ്പൊ കുട്ടികളെ അതിനെ പറയണം, ഇതൊക്കെ മാഷന്മാരാണെന്നൊക്കെ ചോദിച്ചത്ര ഫസ്റ്റ് ഇയറിലെ അങ്ങനെ ഞങ്ങളെ ഞങ്ങൾക്ക് ആഗ്രഹം തന്നെയാണ്. ഞങ്ങൾ മാഷന്മാരാണെന്നല്ല ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ കുട്ടികളുടെ ഒരു ഇടയിലുള്ള ഒരാള് അതാണ്. എന്നാൽ അവർക്ക് എല്ലാം പറയാം, എല്ലാം സംസാരിക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് അതേപോലെ തന്നെ സന്തോഷം സങ്കടമൊക്കെ സംസാരിക്കാൻ പറ്റും. അതാണ് ഞങ്ങളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പഴയ ഇപ്പോൾ അനുമാഷം പറഞ്ഞാലും പഴയ ആൾക്കാരൊക്കെ അവൻ്റെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ വടി പിടിച്ചടന്ന് ആ ലെവലിലുള്ള ആൾക്കാരല്ല ഞങ്ങൾ. അതിന് വേണ്ട എന്ത് ചെയ്യും, അത് ഉപയോഗിക്കുകയും ചെയ്യും. അത് പറയാം അല്ലേ, അത് കറക്റ്റാണോ സത്യമാണോ നിങ്ങൾ പറ? സത്യമാണല്ലോ. കാരണം ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വടി എടുത്തിട്ട് നമ്മളെ ഇനിയിപ്പോൾ അടിക്കലാണ് ശിക്ഷണത്തിലെ ഏറ്റവും വലിയൊരു കാര്യമെങ്കിൽ, ഞാനും ഇപ്പോൾ സജീവ് സാറും നന്നായിട്ട് വടിയെടുക്കാറുണ്ട്. അതാണ് അതുപോലെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ കണ്ണു വിടുന്ന ചീത്ത നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിന് പുറത്താക്കലാണെങ്കിൽ അതും ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലും എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചിരിക്കുമ്പോൾ അതേപോലെ തന്നെ നന്നായിട്ട് ചിരിക്കുക, അതുപോലെ കളിക്കുമ്പോൾ നന്നായിട്ട് കളിക്കുക. അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണേലും അതിലൊരു സത്യം ഉണ്ടാവണം. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മറച്ചു വെച്ച് ജീവിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ട്. ആ പോകുന്ന നേരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്നത് നല്ല എന്താ പറയുക, സത്യമായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ചിരിക്കുകയാണെങ്കിൽ ചിരിക്കുക, കളിക്കുകയാണെങ്കിൽ കളിക്കുക, പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കി ആസ്വദിക്കുകയാണെങ്കിൽ നന്നായിട്ട് മനം മറന്ന് ആസ്വദിക്കുക, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഈ ഒരു തിയറി പഠിച്ചത് ഒരു പക്ഷെ സജീവ് സാറിനുള്ളതാണ്. അയ്യോ, തള്ളതാണ്, സത്യമാണ്. അപ്പൊ ഞാൻ വൈകിവേളയിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ട്. ഇയാള് ഇപ്പൊ പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പൈസ എന്തായാലും അയാള് പോവാണ്. ഞാൻ അതിന്റെ മുന്നേ നിങ്ങളടുത്ത് വെച്ചതാണ്. ഓക്കെ, ബൈ ബൈ ബൈ. അനുമാഷുണ്ട്. ഞങ്ങളിത് ആ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, അനുമാഷുണ്ട്, ഫുള്ള് ഇതാ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ക്ലാസ് റൂമിലാണ്, സ്ഥിരം വീഡിയോ എടുക്കുന്ന ക്ലാസ് റൂമിലാണ്. അനുമാഷെ, നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിൻ്റെ അവലോകനത്തിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പം നല്ല ക്ലിയർ ഉണ്ട്, പറഞ്ഞോളൂ. ടൂറിൻ്റെ നിങ്ങൾക്ക് ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, അപ്പം പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കാരണം നമ്മൾ വീഡിയോയിൽ ഊട്ടിയിൽ പോയപ്പോൾ ചെറിയൊരു ഇത് പറഞ്ഞിരുന്നു. നല്ല അഭിപ്രായമാണ്, നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. വേറെ അഭിപ്രായം അന്ന് നമ്മൾ പറഞ്ഞതാണ്, കൃത്യമായിട്ട് പ്ലെയിനായിട്ട് അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതേപോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ, അതായത് ഞങ്ങൾ വയസ്സന്മാരാണെങ്കിലും ചെറുപ്പക്കാരെന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നിങ്ങളുടെ വീഡിയോസും ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ വന്ന ഒരു ടൈമിന്റെ ഷെഡ്യൂളിൽ മാത്രം ചെറുതായിട്ടൊരു ലാഗ് വന്നു എന്ന് മാത്രം. ലാഗ് എന്ന് പറഞ്ഞ തിരിച്ചു വന്ന സമയത്തുള്ള കുറച്ച് സൂചിപ്പിക്കും. സമയത്ത് ചെറുതായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രശ്നങ്ങൾ പറഞ്ഞാലും ഒരു ബ്ലോക്ക് ഉണ്ടാവുക, അതിനെ തുടർന്ന് നമ്മൾ എത്താനായിട്ട് തിരിച്ചു വരുന്ന സമയം നമ്മൾ 1 മണിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് വളരെ നേരത്തെ എത്തി. 1 മണി എന്നുള്ളത് പുലർച്ചെ 5 മണി, ഏകദേശം രാവിലെ, ഏകദേശം തോടപ്പെടുന്ന സ്റ്റാർട്ട് ചെയ്ത ഏകദേശം അതേ സമയത്ത് തന്നെ 5:00 to 5:00 കൃത്യം ഒരു 1-day tour ആയിട്ട് അത് മാറുകയുണ്ടായി. ആ ഒരു പ്രയാസം, അത്ര പ്രയാസമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല. ബാക്കിയുള്ളവരെങ്ങനെ അത് എടുത്തു നമുക്കറിയില്ല.
അപ്പൊ അതാണ് പറയാനുള്ളത്. ബാക്കി എല്ലാ തരത്തിലും നമ്മൾ ടൂറ് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പുറമെ നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് നമ്മൾ വിചാരിച്ചില്ല, പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമുക്കൊരു സിനിമ ഷൂട്ടിംഗ് കൂടിയാണ്, സീനൊക്കെ കാണാൻ പറ്റി. നമ്മൾ സാധാരണ ടിവിയിലും മറ്റ് തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ടുള്ള ഒരാളാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, അതേപോലെ തന്നെയുള്ള ഷേപ്പും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ കാണാനുള്ള അതേപോലെ ഡ്രസ്സും ചെറുതായിട്ട് കുറച്ച് ചെറിയ കുറച്ച് ഷോട്ടുകൾ മാത്രം ഉണ്ടായിരുന്നില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിൽ അതിന്റെ ഒരു മനോഹാരിതയിൽ, അതിന്റെ ഒരു ഭംഗിയിൽ ചെറിയൊരു കുറച്ച് പാട്ട് സീന്റെ പോലെ ഉണ്ട്, പാട്ട് സീന്റെ പോലെ ഒരു കഷ്ണം, ഒരു മുടി കഷ്ണം മാത്രമേ അവർ എടുത്തുള്ളൂ. ബാക്കി അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാക്കപ്പ് പോയിട്ട് പോയി. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാതെ അത് ഹൻസികയെ ഒന്ന് കാണാനായിട്ട് പറ്റി. നമ്മൾ വിചാരിച്ചതല്ല, പ്രതീക്ഷയല്ല. പിന്നെ ഒരു നടനും കൂടി ഉണ്ടായിരുന്നു, എന്താ അവന്റെ പേര് അറിയില്ല, ബിഗ് ബോസ് തമിഴിലൊക്കെ ഉള്ള ഒരു നടനെ, അതായത് ആളിങ്ങനെ ചിലപ്പോ ഇനി അടുത്ത കാണാനൊക്കെ ആള് സെറ്റപ്പാണ്. ഇനി അടുത്തൊരു ചിലപ്പോ ഇനി അടുത്ത രണ്ടോ മൂന്നോ പടത്തിന് ശേഷം മൂപ്പരും അടുത്തൊരു ഹീറോ, മെയിൻ ഹീറോ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനൊരു സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ കുറിച്ച് ബിഗ് ബോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ കാണാത്തതുകൊണ്ടല്ലേ, മലയാളത്തിലാണെങ്കിൽ തമിഴിലാണെങ്കിലേ, നമുക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പൊ ടൂറിനെ കുറിച്ച് പ്രത്യേകമായിട്ട് അതാണ് പറയാനുള്ളത്. വളരെ നന്നായിരുന്നു, അതിനെല്ലാവരും സഹകരിച്ചു. പിന്നെ അതിനെ ടൂറിനെ കുറിച്ച് പറയുമ്പോൾ, അപ്പൊ അങ്ങനെ ഒരു ടൂറ് സാധാരണ ഒരു അക്കാഡമിക് ഇയർ പറഞ്ഞ ഏകദേശം ഒരു 150-200 കഷ്ടി അത്രയും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏറെക്കുറെ അത്രയും ക്ലാസ്സുകൾ ഉണ്ടാവും, കാരണം 10 മാസം എന്ന് പറയുമ്പോൾ ശരാശരി ഒരു മാസം 20 ക്ലാസ് വെച്ചിട്ട് 10×20, 200 or 150 ക്ലാസ് ഉണ്ടാവും. അതിലൊരു ദിവസം, അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഭയങ്കര ടെൻഷൻ്റെ മുകളിലോ ഞങ്ങളൊരു പ്രഷർ കുക്കറിൻ്റെ പോലെ ഞങ്ങളിങ്ങനെ എരിഞ്ഞെരിഞ്ഞ് തീരുന്നില്ല, എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അധ്യാപകൻ്റെ ഡ്യൂട്ടി തന്നെയാണ്, എരിയേണ്ടതാണ്. ബാക്കിയുള്ളവരെ എരിക്കലാണ്, കരിക്കലല്ല, എരിയുന്ന ഒരു ഡ്യൂട്ടിയിലാണ്. അപ്പം അതിനിടയ്ക്ക് ഒരു ദിവസം ആ തിരക്കുന്നൊക്കെ മാറിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു വർക്കിൻ്റെ ആണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ്. അപ്പോൾ അതിന് നന്ദി പ്രസംഗമല്ല, അതിനായിട്ട് സഹകരിച്ച മാനേജ്മെൻറ്റ്. അതായത് കുറേ ആദ്യം ഞങ്ങൾ ടൂറ് ഡിസംബർ മാസത്തിലാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അത് പിന്നീട് അതിങ്ങനെ നീണ്ട് 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 അന്തമില്ലാതെ പോയി. ഏകദേശം ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു, വീണ്ടും വീണ്ടും ചോദിച്ചു. അത് അവർക്കും താല്പര്യം ഉണ്ടായിരുന്നു പോണെന്ന്, എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ മൂലവും പിന്നെ തിരക്കും മൂലവും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷെഡ്യൂളായി, പിന്നെ പരീക്ഷ അത് അത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചു. അപ്പം അതിനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു ഫാമിലി ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഫാമിലി ഇവിടെ ഒരു ഗെറ്റ് ടുഗെദർ പോലെയായി ഞങ്ങൾക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ടൂറുകൾ, ഈ വർഷം ഞങ്ങൾക്കുള്ള കോട്ട തീർന്നു, ഇനി നമുക്ക് ആവശ്യപ്പെടാനായിട്ട് പറ്റില്ല. ഓരോ വർഷവും ഒന്നാണ് ഞങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത വർഷം ഇതുപോലെ ഇതുപോലെയുള്ള ടൂറുകൾ സംഘടിപ്പിക്കണം. ഇതേപോലെ ഒന്നു ചേരേണ്ട അവസരങ്ങൾ നമ്മൾ എന്തായാലും നമ്മൾ ആ അവസരങ്ങളൊക്കെ നന്നായിട്ട് വിനിയോഗിക്കണം. അപ്പൊ അതാണ് ടൂറിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ടെൻഷന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് ഒന്ന് റിഫ്രഷ് ആവാനും ഒന്ന് തിരിച്ചു വരാനും, അതായത് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്, ഇപ്പം റിട്രീറ്റ് എന്ന് പറയുക. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ ധ്യാനത്തിനെയാണ്. ധ്യാനം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, കണ്ണടച്ചിരിക്കുന്നതല്ല, 3-4 ദിവസമുള്ളതിനൊക്കെ ധ്യാനം എന്ന് പറയുക, റിട്രീറ്റ് എന്ന് പറയുക. അപ്പം ശരിക്കും റിട്രീറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ തിരിച്ചു പോക്കുന്നതാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് റിട്രീറ്റ്, നമ്മൾ ഈ ഹോളിവുഡ് സിനിമയൊക്കെ കണ്ടാൽ ചിലപ്പോൾ പറയും റിട്രീറ്റ് ചെയ്യാൻ പറയും. റിട്രീറ്റ് പറഞ്ഞാൽ നമ്മൾ ഒന്ന് തിരിച്ചു പോവുക, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യുദ്ധം ചെയ്തു, പിന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, വീണ്ടും നമ്മൾ എനർജിയോടു കൂടി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, അതായത് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്രീറ്റ്, ധ്യാനം എന്ന് പറയുന്നത് അതാണ്, നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്, ബാക്ക് ടു അവർസെൽഫ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ, അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിച്ചു പോയിട്ട് കുറച്ചൊന്ന് ഞങ്ങളും മാഷുമാരാണെങ്കിലും ഞങ്ങളും കുട്ടികളാണ്, നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളെ കണ്ടുണ്ടാവും, കഞ്ചാവോ മറ്റേ ബാക്കി ലഹരി പാനീയങ്ങളൊക്കെ അടിച്ചിട്ട് ചാടി കളിക്കുന്നത് പോലെ, അത് ഉപയോഗിച്ചതെന്ന് ഞാൻ പറയില്ല, പോലെ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അനസാറെ കുറിച്ചൊക്കെ ചില പല കമൻറ്റും പറഞ്ഞു വെച്ചാൽ അങ്ങനെ മറ്റേ കഞ്ചാവാണ് അങ്ങനെ പല കമൻറ്റുകളും. അപ്പോൾ അങ്ങനെ, അപ്പം ഞങ്ങളുടെ ഉള്ളിലുള്ള കുട്ടിത്തരങ്ങൾ, ഞങ്ങൾ ക്ലാസ്സിൽ വന്നാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അത് കാണിക്കാറ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഉള്ളിലുള്ള കുട്ടിത്വം അല്ലെങ്കിൽ ഞങ്ങളുള്ള നിഷ്കളങ്കത ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ടൊരു അവസരമായിരുന്നു ടൂറ്. അപ്പോൾ അതിന് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ശ്രമിച്ചു, എന്നാലും പൂർണ്ണമായിട്ട് തന്നെ ഞങ്ങൾ ശ്രമിച്ചു. അതിൽ ഞങ്ങൾ ഒരു പരിധിവരെ എല്ലാം നന്നായിട്ട് വിജയിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്കൊരു റിട്രീറ്റ് ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ റിട്രീറ്റ്, ഈ കൊല്ലത്തെ ഞങ്ങളുടെ റിട്രീറ്റ് ധ്യാനം കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും ഞങ്ങൾ യുദ്ധകളത്തിലേക്ക്,
തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും യുദ്ധമായി, വീണ്ടും തുടങ്ങി. അപ്പോൾ വീണ്ടും ഞങ്ങൾ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അതിനുള്ളൊരു ശക്തി കൂടിയായിരുന്നു നമ്മുടെ ഈ ടൂർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയാവണമെന്ന് കൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളിവിടെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ടൂറൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് റിഫ്രഷ് ആവാനായിട്ട് നമ്മളെപ്പോഴും സമയം കണ്ടെത്തണം. അതായത് ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ മൊബൈലിൻ്റെ ലോകം, പഠനത്തിൻ്റെ ലോകം, ബാക്കിയുള്ള ലോകങ്ങളാണ്, തിരക്കിൻ്റെ ലോകമാണ്. അതിൽ നിന്ന് ഇടയ്ക്കൊന്ന് മാറിയിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു റിഫ്രഷ്മെൻറ്റിന് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സമയം ഉണ്ടാവും എന്നാണ് ടൂറിനെ കുറിച്ച് പറയാനുള്ളത്. ടൂറിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്, പക്ഷെ എന്തുണ്ടായി പറഞ്ഞു പല കാര്യങ്ങളും. അതായത് ഇപ്പൊ സഹീ സാറ്, ഞാൻ സാധാരണ തീരെ സംസാരിക്കാത്ത ആളാണ്, ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ സാധാരണ സംസാരിക്കില്ല. അപ്പൊ മൈക്കാണെങ്കിൽ നമുക്ക് വീക്ക്നെസ് ആണ്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് തോന്നിയ ദിവസം പറയും, പക്ഷെ ഇങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ സാധാരണ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എന്തുകൊണ്ടോ അങ്ങനെയാണ്, നമ്മുടെ ഒരു നേച്ചർ അങ്ങനെയാണ്, അങ്ങനെ സംസാരിക്കാറില്ല. പൊതുവെ മിതഭാഷയായിട്ടാണ്, ക്ലാസ്സിൽ വന്നാൽ പല അലമ്പാണ്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ പൊതുവിൽ ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. അപ്പൊ ഈ സംസാരം നീണ്ടുപോയതൊക്കെ ക്ഷമിക്കുക, ഞാൻ മിണ്ടാതിരിക്കാം. അത് വേറെ കാര്യം. പിന്നെ എന്താ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ അതാണ്. ഓക്കെ, എന്നാ പിന്നെ സന്തോഷം. എന്തായാലും അതിനെ നിങ്ങൾ പോകണ്ട, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞിരുന്ന എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. അതിലിതാണ്ടോ, ഞങ്ങളിപ്പോൾ ഇതാണ്ടോ പഴയ പണിയിലേക്ക്. ഒന്ന് എന്താ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നു, മൂപ്പര് നോട്ടിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്, എനിക്ക് അവിടെ ബാക്കിയുള്ള കുറച്ച് പണികളുണ്ട്. അതേപോലെ തന്നെ കുറേ പണികൾ ആണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ആകെ ഒരു ആശ്വാസം, ചെറിയൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ടൂറ് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ജൂണിൽ തുടങ്ങുന്നു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതാണ് ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത്. ജൂണിൽ നമ്മൾ ഓരോ പ്രോഗ്രാം തുടങ്ങുന്നു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഓരോ പരിപാടികൾ, ഓരോ ഓണം, പെരുന്നാൾ, അതേപോലെ തന്നെ മറ്റാക്ടിവിറ്റീസ്, നമ്മുടെ കോളേജിലെ പ്രോഗ്രാമുകൾ, പരീക്ഷകൾ, അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ പരിപാടി ജൂണിലെ, ജനുവരിയിലാണെങ്കിൽ അതിൻ്റെ ഓരോ പരിപാടികൾ, പിന്നെ പാലിയേറ്റീവ് വർക്ക്, അങ്ങനെ ഒരുപാട് പരിപാടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്, വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് റിഫ്രഷ്മെൻറ്റ് നൽകി, റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സന്തോഷം നൽകുന്ന കുറച്ച് നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫാമിലിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഏകദേശം ഒരു രാവിലെ 4 മണിക്കൂർ നിന്ന് പുറപ്പെട്ടു, 4 മണിക്ക് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 8:30, 9:30, 10 മണിയൊക്കെ ആയിരുന്നു ഞങ്ങളിവിടെ നിന്ന് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കാണ് പ്ലാൻ ചെയ്തത്. ഏകദേശം ഒരു 4:20 ആകുമ്പോൾ അനുസാറെത്തി, കുറച്ച് മൂപ്പര് വഴുകി, അതേപോലെ തന്നെ മുള്ളി സാർ എത്താൻ കുറച്ച് വഴുകി. മൂപ്പര് ഏകദേശം 5 മണിയായി. അപ്പോൾ 5 മണിക്ക് നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടു, നേരെ അവിടെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞു. ഫുഡ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈഡിൽ പാർക്ക്, അതേപോലെ തന്നെ ഈഡിൽ റോക്കിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കറങ്ങി ഫുഡ് കഴിച്ചു, അവിടുത്തെ കറക്കം കഴിഞ്ഞ് ഫുഡ് കഴിച്ചു, പിന്നെ നേരെ തിരിച്ച് നമ്മൾ മെയിനായിട്ട് മുട്ടക്കുന്ന്, അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ലാസ്റ്റായിട്ട് പോയത്. അവിടെ പോയിട്ട് സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അതാണ് ഒരുപാട് സന്തോഷമുള്ള സമയം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് അൻസിക കണ്ടെന്ന് പറഞ്ഞത്. അൻസികയുടെ ബന്ധപ്പെട്ട് കുറച്ച് ഇപ്പോൾ കോളേജിലെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് അൻസികയുടെ ഒരു വിഷയം പറഞ്ഞപ്പോൾ, അൻസികയുടെ നമുക്ക് വീഡിയോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് ചെന്നതാണ്, ഞാൻ എന്ത് ചെയ്തു, ക്യാമറ എടുത്തിട്ട് ചെന്ന് വീഡിയോ എടുക്കാനൊക്കെ പോയതാണ്. അപ്പം അവിടുത്തെ ഏതൊരു ചെക്കൻ, ഒരു വെറിയ ചെക്കൻ വന്നിട്ട് എന്ത് ചെയ്തു, അവർ ഫുള്ള് ബോഡി ഗാർഡ്സ് ഉണ്ട് കേട്ടോ. വേറെ കാര്യം അവർ പറഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടുക്കാൻ പറ്റൂല, ഒഴിവാക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഒഴിവാക്കി, നമ്മളിഞ്ഞ് വെറുതെ എടുത്ത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് വീഡിയോ എടുത്തില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സൂമി ക്യാമറ അല്ല, സൂമി ക്യാമറ അടിച്ചൊന്ന് സൂം ചെയ്തിട്ട് നമുക്ക് 2 ഫോട്ടോസും വീഡിയോസും എടുക്കാമായിരുന്നു, അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫോൺ ഞാൻ എടുത്തിരുന്നില്ല, ഞാൻ ലുങ്കിയൊക്കെ എടുത്തിട്ട് പോകൊണ്ട് ഫോൺ എടുത്തിരുന്നില്ല, അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ അനുമാഷനിൽ ക്ലിയറും ഇല്ല, നമ്മൾ ലോങ്ങ് എന്ന് കാണിച്ചൊരു ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കായിരുന്നു, പിന്നെ എടുക്കണ്ടെന്ന് ചോദിച്ചു. അനസാണെങ്കിൽ അവിടെ അന്ന് വിട്ട് കുന്തം ഒഴുകി കടന്നുറങ്ങായിരുന്നു, കടന്നുറങ്ങല്ലേ അപ്പുറത്ത് കിടക്കായിരുന്നു, അവന് പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും പോയി കണ്ടു, ഫോട്ടോ എടുത്തു, അതേപോലെ തന്നെ ആ ബിഗ് ബോസിലെ തമ്മിലുടെ ഒരു ഫെയിം ഉണ്ടായിരുന്നു, ആളൊപ്പം പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു, ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, കുറേ ആൾക്കാർ കണ്ടു. ഞങ്ങളൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലുള്ള ഒരു നായികയെ കാണുന്നു പറയുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ മാത്രം അറിയപ്പെടുന്നതല്ല, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളൊരു നടി അൻസിയെ കാണുന്നു പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ കണ്ടു നേരിട്ട്, നമുക്ക് തിരക്ക് കാരണം നേരിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല, അത് വേറെ കാര്യം.
അത്രയൊക്കെ ഉള്ള സംഭവം. അപ്പൊ അതൊക്കെയായിരുന്നു ടൂറ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൂറിന്റെ അവസാനം ഞങ്ങൾ ആ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിരുന്നു. അതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കൂടിയത്. നമ്മൾ ചാടി കളിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീമോ, നമ്മൾ കുട്ടികളുടെ അതേ ഇതിൽ തന്നെ ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പോഴൊക്കെ അതിന്റെ അപ്പുറത്തുള്ള എനർജി നമുക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറം അങ്ങനെ ഒരു എനർജി നമുക്ക് ഉണ്ടായാലാണ് കുട്ടികളിലേക്കും അത് എന്ത് ചെയ്യാൻ പറ്റും, പകരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അനസ് പറഞ്ഞ് വളരെ നല്ല ആ കാര്യം ഞാൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കിട്ടുന്നതിന്റെ അതിന്റെ മാക്സിമം എന്ത് ചെയ്യുക, എക്സ്ട്രീം കൊടുക്കുക. അത് സന്തോഷിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് സന്തോഷിക്കുക, അതേപോലെ തന്നെ സങ്കടപ്പെടുകയാണെങ്കിലും അതിന്റെ ഏറ്റവും എക്സ്ട്രീം സങ്കടപ്പെടുക എന്നുള്ളതാണ്. അപ്പോഴാണ് സന്തോഷം കിട്ടുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാവുള്ളൂ. അതേപോലെ തന്നെ ആസ്വദിക്കുകയാണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം, അതേപോലെ സ്നേഹിക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം, എല്ലാം 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 അതിന്റെ എക്സ്ട്രീം മാക്സിമം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ടൂർ അതേപോലെ തന്നെ വൈകുന്നേരം ഞാനതിൽ ഭക്ഷണം കഴിക്കുന്ന വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്നു. അതൊക്കെ ഞാൻ ലെങ്ത് കൂടുതലാകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. അത് വരുമ്പോൾ നമ്മൾ ഒരുപാട് ചാടി കളിച്ചിരുന്നു, ഞാനും അനസ് അതേപോലെ ടീച്ചേഴ്സൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ വരുന്ന സമയത്ത് ഒരു ട്രക്ക് അവിടെ കുടുങ്ങിയിട്ട്, ഇവിടെ ഒരു ട്രക്ക് കുടുങ്ങിയിട്ട് ഭയങ്കര സീനായിരുന്നു. അതാണ് നമ്മളിങ്ങനെ വഴി തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി മാറി വരേണ്ട വന്നു. ശരിക്കും ഒരു മണിക്ക് ഇവിടെ എത്തേണ്ടാണ് നമ്മൾ എത്തിയത്, ഏകദേശം ഒരു 5 മണിക്ക് എത്തിയത്. അപ്പോൾ 2, 3, 4, 5, 4, 4.5 മണിക്കൂർ നമ്മൾ കുറച്ച് ടൈം എടുത്തു. പിന്നെ ടീച്ചേഴ്സല്ലേ, അവർക്ക് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവും. കാരണം തലേദിവസം രാത്രി ഉറക്കൊഴിക്കുന്നു, ഈ രാത്രി ഉറക്കൊഴിക്കുന്നു. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി നന്നായിട്ട് പോകണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. മാനേജ്മെന്റ് സഹകരിക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള ടൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി കുട്ടികളുടെ 3rd BA ഇംഗ്ലീഷുകാരുടെ ടൂറുണ്ട്. 3rd BA ഇംഗ്ലീഷുകാരുടെ ടൂറ്, +2 പെൺകുട്ടികളുടെ ടൂറ് നടക്കുമെന്നറിയില്ല, നടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതേപോലെ തന്നെ +2 ആൺകുട്ടികളുടെ ടൂറ്, ഇതൊക്കെ പെൻഡിംഗ് ആണ്. കാരണം നമ്മൾ പോയി, ഇനി അവരും കൂടിയാണ് പോകാനുള്ളത്. പോവില്ല പോവില്ല നമുക്കറിയില്ല. അതേപോലെ തന്നെ സ്പോർട്സ് ആർട്സ് ആനുവൽ ഡേയുടെ പരിപാടി സെൻഡ് ഓഫ്. പക്ഷേ സെൻഡ് ഓഫിൻ്റെയും അതേപോലെ തന്നെ ആനുവൽ ഡേയുടെയും സ്പോർട്സിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് പരിതാപകരമാണ്. അതെന്തായാലും നമ്മൾ നാളെ വീഡിയോയിൽ പറയുന്നുണ്ട്. നാളെ എന്തായാലും വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആനുവൽ ഡേ, സ്പോർട്സ്, അതേപോലെ തന്നെ സെൻഡ് ഓഫ്, 3rd ഡേയ്സിൻ്റെ സെൻഡ് ഓഫ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നടക്കുമെന്നൊരു ഉറപ്പില്ല. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ ഇല്ല. നടക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, പ്രതീക്ഷ, ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്. കുട്ടികൾക്ക് നടത്തി കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, ഒരു ടീച്ചേഴ്സ് നിലയ്ക്ക്, അതേപോലെ തന്നെ കോളേജ് നിലയ്ക്ക്. നടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നടക്കില്ല നമുക്കറിയില്ല, ആ രീതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ കാണിച്ചത്. ഇവിടെ ഓരോരുത്തർ എന്ത് ചെയ്യാതാ, ഇതിപ്പോൾ ഹിസ്റ്ററി ഇന്ന് പരീക്ഷ കഴിഞ്ഞാണ്, ഞാനത് ഓരോ ക്ലാസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ബാക്കിയുള്ളവരൊക്കെ പോയി. ഇനി ബിന്ദു ടീച്ചറുണ്ട്, അതേപോലെ തന്നെ ഞാൻ ഉമാഷുണ്ട്, അനസ് പോയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പരിപാടി. ഫാൻ ഇല്ലാണ്ട് നല്ല ചൂടുണ്ട്, നല്ല ചൂടാണിപ്പോൾ. ഇപ്പം നിലവിലെ ബാക്കിയുള്ള കാര്യം കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തായാലും ടൂറ് ഗംഭീരമായി. ടൂറ് യാത്ര എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് പോയത്, അതേപോലെ എൻജോയ് ചെയ്തത്, അതേപോലെ തന്നെ അവിടെ എത്തിയത്, ഇവിടെ തിരിച്ചു പോകുന്നത്, എല്ലാ തരത്തിലും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റീഫ്രഷ്മെൻറ്റ്, സത്യം പറയാലോ, ഇടയ്ക്ക് നമുക്കൊരു റീഫ്രഷ്മെൻറ്റ് നിലയ്ക്ക് ഒരു എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ബൂസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് പോയതാണ്. അത് മാക്സിമം ബൂസ്റ്റായിട്ട് അടുത്ത പരിപാടികൾ ഇനി ശക്തമായിട്ട് നടത്തണം നമുക്ക് ആഗ്രഹമുണ്ട്. അതിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അത് അപ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. വീഡിയോ കുറേ പേര്, 1000-ൽ അധികം ആളുകൾ ഇപ്പോൾ കണ്ടു, ഒരുപാട് പേര് കണ്ടിട്ട് അത് നല്ല വീഡിയോസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ടീച്ചർമാരൊക്കെ പറഞ്ഞു നല്ല നല്ല ഒരുപാട് മുഹൂർത്തങ്ങൾ ചേർന്ന ഒരു വീഡിയോ, ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. കണ്ട ഒരുപാട് കുട്ടികൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, അതിലും ഒരുപാട് സന്തോഷം. എന്തായാലും ഇനി പെൻഡിങ്ങുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കാനുള്ള ഒരു പ്ലാനിലാണ്. അതിൻ്റെ ഒരുക്കമാനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്, അതാണ് അടുത്തായിട്ട് പറയാനുള്ളത്. എന്തായാലും ഒരുപാട് 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 സന്തോഷമുണ്ട്. ഇത്തരം ഒരു ടൂർ ഒരുക്കി തന്ന മാനേജ്മെൻറ്റിന് ഒരുപാട് നന്ദിയുണ്ട്, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ ഒപ്പം വന്ന ആളുകളുണ്ട്, സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്, അവരെടുത്ത് ഒരുപാട് ഒരുപാട് സ്നേഹം നന്ദി അറിയിക്കുന്നു. എന്തായാലും അതിഗംഭീരമായ ടൂർ ഇനി അടുത്തതിലേക്ക്, അടുത്തത് ഞാൻ പറയുന്നു, ഇവരുടെ സെൻഡ് ഓഫിലേക്ക്, അതേപോലെ ആനുവൽ ഡേ ഉണ്ട്, അതേപോലെ തന്നെ സ്പോർട്സ് ഉണ്ട്, സെൻഡ് ഓഫ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നടക്കാണ്ട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്, അറിയില്ല. അതേപോലെ തന്നെ ബാക്കി പെൻഡിങ്ങുള്ള +2 ബാക്കി പെൻഡിങ്ങുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവരുടെ പരീക്ഷകൾ നടന്ന് കഴിയാനുണ്ട്, അവരുടെ മെയിൻ പരീക്ഷയ്ക്ക് ഉള്ള ഒരുക്കുമാനങ്ങൾ ചെയ്യാനുണ്ട്, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരുപാട് 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 സന്തോഷം. എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയാം. കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.